കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്ന് ആക്ഷേപം. കേരള സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പ് വെബ്സൈറ്റിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഉൾപ്പെട്ട ഒരു മാപ്പും അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കിയ മറ്റൊരു മാപ്പും അപ്ലോഡ് ചെയ്തത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കർഷകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. ഇ എസ് എ പരിധിയിൽ നിന്ന് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെന്നും കേരള സർക്കാരിൻ്റെ പരിസ്ഥിതി വകുപ്പ് വെബ്സൈറ്റിൽ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഉൾപ്പെട്ട ഒരു മാപ്പും അത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കിയ മറ്റൊരു മാപ്പും അപ്ലോഡ് ചെയ്തത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്നുമാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വില്ലേജ് അതിർത്തി മനസ്സിലാക്കാനാണ് വില്ലേജ് പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടുള്ള മാപ്പ് പുറത്തുവിട്ടതെന്നാണ് പരിസ്ഥിതി വകുപ്പ് പറയുന്നത്. എന്നാൽ ആ മാപ്പ് പരിശോധിക്കുമ്പോൾ പല വില്ലേജുകളിലും വില്ലേജ് അതിർത്തിയിലൂടെയല്ല ഇ എസ് എ അതിർത്തി പോയിരിക്കുന്നതെന്ന് കാണാമെന്നും കർഷകർ പറയുന്നു. ഇപ്പോൾ പ്രസിദ്ധീകരിച്ച മാപ്പിൽ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ റിപ്പോർട്ടിൻ്റെ പരിധിയിലുള്ള വില്ലേജുകളെ മുഴുവനായും ഉൾപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഇത് മലയോര മേഖലയിലെ ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. നിലവിൽ നൽകിയിരിക്കുന്ന രണ്ട് മാപ്പുകളിൽ ഏതാണ് അന്തിമമായി ഉപയോഗിക്കാൻ പോകുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് മറുപടിയില്ലെന്ന് കർഷകർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിൽ ജനങ്ങളും ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറാക്കിയ മാപ്പ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രകാരമുള്ള മാപ്പ് സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ച് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ച് വിഷയത്തിന് പരിഹാരമുണ്ടാവണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗവും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ബോസ് ജേക്കബും ആവശ്യപ്പെട്ടു. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.